നിങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവരുടെയും ചിന്തകളും ഉദ്ദേശങ്ങളും നിങ്ങൾക്ക് എളുപ്പത്തിൽ അറിയാൻ കഴിയും. നിങ്ങളിത് 15 ഇഞ്ച് മുന്നോട്ട് കൊണ്ടുവന്നാൽ ഈ ഭൂമിയിൽ സംഭവിക്കുന്ന വലിയ വലിയ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ സൗരയൂഥത്തിൽ സംഭവിക്കുന്ന വലിയ കാര്യങ്ങൾ നിങ്ങളറിയും. നമുക്കറിയാം ഒരുപാട് യോഗ്യന്മാരും ഋഷിമാരും പ്രവചിച്ചിട്ടുണ്ട് ഈ സമയത്ത് ഇവിടെ ഇങ്ങനെയെല്ലാം സംഭവിക്കും. ഒരു ഉൽക്ക വീഴാൻ പോകുന്നു, ഒരു വലിയ ഉൽക്ക വീഴാൻ പോകുന്നു, അത് ഇങ്ങനെയുള്ള മാറ്റങ്ങൾ ഇവിടെ ഉണ്ടാക്കും. എനിക്കിത് പറയാൻ മടിയുണ്ട്, കാരണം അത് വലിയ പ്രശ്നം ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ ഞാനിപ്പോൾ പറയുന്ന കാര്യം എന്താണെങ്കിലും അത് നിങ്ങൾ പരിശീലിക്കേണ്ട. അതുപോലെ തന്നെ ഇതുകൊണ്ട് എന്തെങ്കിലും നേടാനൊന്നുമില്ല. ഞാൻ നിങ്ങളോട് ഒരു കഥ പറയുന്ന പോലെ പറയുകയാണ്. ശരീരത്തിൽ രണ്ട് വ്യത്യസ്തമായ ബിന്ദുക്കളുണ്ട്. അതിലൂടെ ഒരാൾക്ക് അയാൾ ഉറങ്ങുമ്പോൾ അയാളുടെ ജീവോർജത്തെ പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിയും. അപ്പോൾ നിങ്ങൾ ആജ്ഞ ഉപയോഗിച്ച് അതിനെ പുറത്തേക്ക് തള്ളുകയാണെങ്കിൽ ഏകദേശം 18-21 ഇഞ്ച് നീളത്തിൽ അവിടെ ഒരു സമഭുജ ത്രികോണം ഉണ്ടാകും. അതിൻ്റെ വശങ്ങൾ, അതിൻ്റെ 3 വശങ്ങളും ഏകദേശം 24 ഇഞ്ചായിരിക്കും. അപ്പോൾ അതിവിടെയാണെങ്കിൽ ഇത് 12 ഇഞ്ച് ഇവിടെയും 12 ഇഞ്ച് മുകളിലുമായിരിക്കും. നിങ്ങളിപ്പോൾ ഇത് 21 ഇഞ്ചല്ല, ശരിക്കും ഒരു 9 ഇഞ്ചാണ് നിങ്ങളിങ്ങനെ മുന്നോട്ട് തള്ളുന്നത് എങ്കിൽ അപ്പോൾ എന്ത് സംഭവിക്കുമെന്നാൽ നിങ്ങൾ സ്വതന്ത്രനാവും അനാവശ്യമായ മാനസികമായ ചിന്തകളിൽ നിന്ന്. അതുകൊണ്ടാണ് ഈ ലോകത്തെ ഒട്ടുമിക്ക ആളുകളും ധ്യാനിക്കുന്നതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത്. അതായത് അനാവശ്യമായ കുറേ ചിന്തകൾ ഇല്ലാതായി, അവർക്കല്പം സമാധാനം തോന്നുന്നു, അങ്ങനെ അവർ അല്പം കൂടി നല്ല ആളുകളായി മാറി. കാരണം പകൽ സമയത്ത് അറിഞ്ഞോ അറിയാതെയോ ഒരല്പം അത് മുന്നോട്ട് വന്നിട്ടുണ്ട്. ഉറക്കത്തിൽ സംഭവിച്ചിട്ടുണ്ടാവില്ല, പക്ഷേ ഉറക്കത്തിലാണത് സംഭവിക്കുന്നതെങ്കിൽ അപ്പോൾ വലിയ ആശ്വാസം ലഭിക്കും ഈ അനാവശ്യമായി നടക്കുന്ന ഈ ചിന്തകളിൽ നിന്ന്. നിങ്ങളിതിനെ ഒരു 12 ഇഞ്ച് പുറത്തേക്ക് കൊണ്ടുവരികയാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ മറ്റുള്ളവരുടെ മനസ്സ് വായിക്കാനാവും. അതായത് നിങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവരുടെയും ചിന്തകളും ഉദ്ദേശങ്ങളും, പ്രത്യേകിച്ചും രക്തബന്ധത്തിലുള്ളവരുടെ, അവരുടെ ഉദ്ദേശങ്ങൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ അറിയാൻ കഴിയും. അവരുടെ ചിന്തകളും വലിയ ബുദ്ധിമുട്ടില്ലാതെ അവരുടെ മനസ്സ് വായിക്കാൻ നോക്കുന്നു ചെയ്യാതെ തന്നെ ചെയ്യാൻ കഴിയും. നിങ്ങളിത് 15 ഇഞ്ച് മുന്നോട്ട് കൊണ്ടുവന്നാൽ നിങ്ങളറിയും ഒരു പ്രധാനപ്പെട്ട കാര്യം നടന്നാൽ. അതായത് നമ്മുടെ ഈ ഭൂമിയിൽ സംഭവിക്കുന്ന വലിയ വലിയ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ സൗരയൂഥത്തിൽ സംഭവിക്കുന്ന വലിയ കാര്യങ്ങൾ നിങ്ങളറിയും. ഇതിൽ നിന്നാണ് ഈ നമുക്കറിയാം ഒരുപാട് യോഗ്യന്മാരും ഋഷിമാരും പ്രവചിച്ചിട്ടുണ്ട് ഈ സമയത്ത് ഇവിടെ ഇങ്ങനെയെല്ലാം സംഭവിക്കും. ഒരു ഉൽക്ക വീഴാൻ പോകുന്നു, ഒരു വലിയ ഉൽക്ക വീഴാൻ പോകുന്നു, അത് ഇങ്ങനെയുള്ള മാറ്റങ്ങൾ ഇവിടെ ഉണ്ടാക്കും. ഇങ്ങനെ അവർ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അതുപോലെ തന്നെ ആ കാലങ്ങളിൽ സംഭവിച്ചിട്ടുമുണ്ട്. കാരണം അത് വരുന്നത് അവർ കണ്ടു. ടെലസ്കോപ്പോ അങ്ങനെയൊന്നും ഉപയോഗിച്ചല്ല, അവരുടെ ഊർജങ്ങളിൽ അവർ കണ്ടു അത് വരുന്നത്. നിങ്ങൾ ഇതിനെ 18 ഇഞ്ച് മുമ്പോട്ട് കൊണ്ടുവന്നാൽ അറിവിന് യോഗ്യമായതെല്ലാം നിങ്ങൾക്കറിയാൻ സാധിക്കും. അതിന് നിങ്ങൾ ഒരു ലൈബ്രറിയിൽ പോകുന്നത് പോലെ ഒക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എങ്കിലും അറിവിന് യോഗ്യമായതെല്ലാം നിങ്ങളുടെ കൈപ്പിടിയിലാണ്. നിങ്ങളിതിനെ 21 ഇഞ്ച് മുന്നോട്ട് കൊണ്ടുവരികയാണെങ്കിൽ, അത് അവിടെ നിലനിർത്തുകയാണെങ്കിൽ, അപ്പോൾ നിങ്ങളുടെ ബോധം പ്രാപഞ്ചികമായി മാറുന്നു. അങ്ങനെ അത് മുക്തിക്ക് അനുകൂലമായി മാറുന്നു. അതായത് അതിനെയാണ് ഇപ്പോൾ മഹാസമാധി എന്നെല്ലാം പറയുന്നത്, അല്ലെങ്കിൽ മഹാപരിനിർവാണ. അതിനർത്ഥം ഒരാൾക്ക് ബോധപൂർവം മരിക്കാൻ കഴിയും.
നിങ്ങൾക്കതിനെ 21 ഇഞ്ച് അപ്പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ ഇത് തുറക്കും. സാവധാനം അത് തുറക്കുമ്പോൾ ജീവൻ ഈ ശരീരം വിടുക എന്നത് പൂർണ്ണമായും ബോധപൂർവമായ ഒരു പ്രക്രിയയായി മാറും. Oh.